പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത് കഞ്ഞി അഥവാ ഉലുവ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു രാത്രി മുഴുവനും കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം മൂടി വെച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾതാ രാവിലെയാണ് ഞാൻ തുറന്ന് നോക്കുന്നത് നമ്മുടെ ഉലുവയൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളമൊന്നും നമ്മൾ കളയുന്നില്ല ഈ വെള്ളത്തോട് കൂടെ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഉലുവയും കുതിർത്തെടുത്ത വെള്ളവും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് കൂടെ വെള്ളമൊഴിച്ച് നമുക്കിതൊരു രണ്ട് വിസല് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെല്ലുകുത്തരിയുടെ പച്ചരിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഏതരിയാണോ അത് ചേർത്ത് കൊടുക്കുക പച്ചരിയോ ഉണക്കലരിയോ ജീരകശാലരിയോ ഇനി അതോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പൊക്കെ വെച്ച് നമുക്ക് ഈ ഉലുവക്കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ പറ്റും തവിടുള്ള അരി ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് നെല്ലുകുത്തരിയാണ് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകി മാറ്റി വയ്ക്കുക ഇപ്പോൾ അതാ ഒരു രണ്ട് പിസിൽ നമ്മുടെ ഉലുവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഉലുവ കഞ്ഞൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഇനി നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾതാ അരിയും ഞാനൊരു രണ്ട് വിസലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മളൊഴിച്ച വെള്ളമൊക്കെ വറ്റി അരി പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു അരമുറി തേങ്ങ ചിരവി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ രണ്ടാം പാലാണിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഉലിവാക്കാഞ്ഞ് ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു ലൈറ്റായിട്ടുള്ള മധുരം മതിയാവും ഞാനൊരു ഒന്നര അച്ച ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകവും ചുക്കും കൂടെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോഴാ കഞ്ഞി നല്ലൊരു തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം തിള വരാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോതാ നമ്മുടെ കഞ്ഞി ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും അരിഞ്ഞൊന്ന് തൂമിച്ചെടുത്ത ശേഷം നമുക്കിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുള്ളിട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഉലുവ കഞ്ഞി അതല്ലെങ്കിൽ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം